സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ലോട്ടറി ടിക്കറ്റ് തിരികെ ചോദിച്ചതിനെ തുടർന്ന് തർക്കം. യുവാവിനെ സുഹൃത്ത് വെട്ടിക്കൊലപ്പെടുത്തി. തേവലക്കര സ്വദേശി ദേവദാസ് ആണ് മരിച്ചത്. സംഭവത്തിൽ തേവലക്കര സ്വദേശി അജിത്തിനെ തെക്കുംഭാഗം പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം കളങ്ങര ജംഗ്ഷനിലായിരുന്നു സംഭവം. മരംവെട്ട് തൊഴിലാളികളായ ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഓണം ബബ്ബർ ലോട്ടറി ടിക്കറ്റിനെ ചൊല്ലി തർക്കം. യുവാവിനെ സുഹൃത്ത് വെട്ടിക്കൊലപ്പെടുത്തി. തേവലക്കര കളങ്ങര കിഴക്കിയതിൽ നാണുവിന്റെയും പരേതിയായ ശാന്തയുടെയും മകൻ ദേവദാസ് ആണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് തേവലക്കര കളങ്ങര വീട് അജിത്തിനെ തെക്കുംഭാഗം പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:15 കളങ്ങര ജംഗ്ഷനിലായിരുന്നു സംഭവം. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ദേവദാസ് ഓണം ബമ്പർ ലോട്ടറി എടുത്തത് അജിത്തിനെ ഏൽപ്പിച്ചിരുന്നു. നറുക്കെടുപ്പിന് 1 മണിക്കൂർ മുമ്പ് ടിക്കറ്റ് തിരികെ ചോദിച്ചപ്പോൾ നൽകാത്തതിനെ തുടർന്നാണ് തർക്കം ആരംഭിച്ചത്. ലോട്ടറി തിരികെ തരാത്ത തന്റെ കൈ വെട്ടിക്കൊള്ളാൻ അജിത്ത് ആവശ്യപ്പെട്ടപ്പോൾ തന്റെ കൈ വെട്ടാൻ ദേവദാസ് പറഞ്ഞു. അജിത്ത് വീട്ടിൽ പോയി വെട്ടുകത്തിയുമായി തിരികെ എത്തി ദേവദാസിന്റെ വലതുകൈക്ക് വെട്ടുകയായിരുന്നു. വെട്ടേറ്റ ദേവദാസ് തളർന്നു വീഴുകയും രക്തം വാർന്നു പോവുകയുമായിരുന്നു. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന തഴവ പാവുമ്പ സ്വദേശി സുരേന്ദ്രനെയും രക്ഷിക്കാനെത്തിയ നാട്ടുകാരെയും വെട്ടുകത്തിയുമായി വിരട്ടി ഓടിച്ചു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തെക്കുംഭാഗം പോലീസ് സ്ഥലത്തെത്തി അജിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ദേവദാസിനെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. ഉറ്റ സുഹൃത്തുക്കളും സന്ത സഹചാരികളുമായ ഇരുവരും മരംവെട്ട് തൊഴിലാളികളാണ്. ദിവസവും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന ഇവർ ഇടയ്ക്കിടെ തർക്കത്തിലും കയ്യാങ്കളിയിലും ഏർപ്പെടാറുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഭാര്യ ഉപേക്ഷിച്ചു പോയ ദേവദാസ് മിക്ക സമയവും കടത്തിന്നയിലാണ് കഴിയുന്നത്. അതേ കടത്തിന്നയിൽ വെച്ചാണ് അജിത്ത് ദേവദാസിനെ വെട്ടിയത്. സംഭവത്തിന് സാക്ഷിയായ സുരേന്ദ്രനെയും കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.